ലോകമെമ്പാടും ആദരിക്കപ്പെടുന്ന ഒരു വീരപുരുഷനാണ് വിശുദ്ധ ഗീവർഗീസ്. തിന്മയ്ക്കെതിരെ പടപൊരുതിയ അദ്ദേഹം തന്നെ ആശ്രയിക്കുന്നവർക്ക് നന്മയെ ആശ്ലേഷിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും ശക്തി പ്രദാനം ചെയ്യുന്നു. ദുഷ്ടതയ്ക്കെതിരെ ഉയരുന്ന ഏതൊരു സമരത്തിന്റെയും പ്രതീകമായി അദ്ദേഹത്തെ കണക്കാക്കാം. ഇംഗ്ലണ്ടും പോർച്ചുഗലും തങ്ങളുടെ രക്ഷാധികാരിയായി വിശുദ്ധ ഗീവർഗീസിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തിന്റെ തിരുനാൾ ദിവസം എല്ലാ ദേവാലയങ്ങളിലും അദ്ദേഹത്തെ പുകഴ്ത്തുന്ന പതാക ഉയർത്തും. റോമൻ ചക്രവർത്തിയായ ഡയക്ലീഷ്യസിന്റെ കാലത്ത് AD 303 അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചതായിട്ടാണ് ചില രേഖകളിൽ കാണുന്നത്. വിശുദ്ധ ഗീവർഗീസിന്റെ പിതാവ് ക്രൈസ്തവനായ പാലസ്തീനിയൻ ഷെയ്ഖ് ആയിരുന്നു. അദ്ദേഹം ഒരു റോമൻ ഗവർണറുടെ കീഴിൽ അതിപ്രധാനമായ ഉദ്യോഗം വഹിച്ചിരുന്നു. അന്നത്തെ രീതി അനുസരിച്ച് ഗീവർഗീസ് കായിക വിദ്യകളിലൊക്കെ പരിശീലനം സമ്പാദിച്ചു. പിന്നീട് പട്ടാളത്തിൽ ചേർന്നു. താൻ ധീരനായ ഒരു പട്ടാളക്കാരനാണെന്ന് തെളിയിക്കുകയും ചെയ്തു. പിതാവ് മരിച്ചപ്പോൾ റോമൻ ഗവർണറെ കാണാൻ ഗീവർഗീസ് പുറപ്പെട്ടു. പിതാവിന്റെ ഉദ്യോഗം സമ്പാദിക്കണമെന്നതായിരുന്നു യാത്രയുടെ ലക്ഷ്യം. ഈ യാത്രയിലാണ് അദ്ദേഹം ബീഫൽസ സ്വത്തത്തെ കൊന്ന് ഒരു രാജകുമാരിയെ രക്ഷിക്കുന്നത്. കുതിരപ്പട്ടാളത്തിന്റെയും യോദ്ധാക്കളുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ ഗീവർഗീസ്. രോഗികൾക്ക് നല്ലൊരു ഡോക്ടറായും വിശുദ്ധ നൂറ്റാണ്ടുകളായി അറിയപ്പെടുന്നു. വിഷഭയത്തിൽ നിന്നും വിഷബാധയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ജനങ്ങൾ ജാതിമത ഭേദമന്യേ വിശുദ്ധനെ ആശ്രയിക്കുന്നു. രക്തസാക്ഷി എന്ന അർത്ഥം വരുന്ന സുറിയാനി പദമായ സഹദ ചേർത്ത് വിളിക്കപ്പെടുന്ന വിശുദ്ധനാണ് വിശുദ്ധ ഗീവർഗീസ്. ജാതിമത ഭേദമന്യേ നമ്മുടെ നാട്ടിൽ ആദരിക്കപ്പെടുന്ന വിശുദ്ധരിൽ മുമ്പനാണ് വിശുദ്ധ ഗീവർഗീസ് സഹദ. സൈനികനായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് സംഭവിച്ചതായി പറയപ്പെടുന്ന കഥയാണ് സർപ്പത്തെ സംഹരിച്ചത്. ഗീവർഗീസ് കുതിരപ്പുറത്തിരുന്ന് കുന്തം കൊണ്ട് സർപ്പത്തെ വകവരുത്തി. ഒരു നാടിന് മൊത്തം ശാപമായി മാറിയ സർപ്പത്തിന്റെ ഉപദ്രവങ്ങളിൽ നിന്നുള്ള മോചനത്തിന്റെ കഥയാണത്. പാമ്പിനെയും പാമ്പിന്റെ ഉപദ്രവങ്ങളെയും വിശുദ്ധ ഗീവർഗീസിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വിശ്വാസം അങ്ങനെയാണ് വളർന്നു വന്നത്. പ്രതീകാത്മകമായി ഈ കഥ നമുക്ക് വിലയിരുത്താം. ബൈബിൾ പലയിടങ്ങളിലും തിന്മയുടെ പ്രതീകമാണ് സർപ്പം. തിന്മയെ പരാജയപ്പെടുത്തുക എന്ന ധർമ്മം ക്രിസ്തീയ വിശ്വാസം പഠിപ്പിക്കുന്നുമുണ്ട്. ദേവാലയങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല വിശുദ്ധന്റെ മഹിമപ്രതാപങ്ങൾ. അദ്ദേഹം ആഗോളവ്യാപകമായി വണങ്ങപ്പെടുന്ന മഹാവിശുദ്ധനാണ്. ലെബനോനിലും സിറിയയിലുമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ വിശ്വപ്രസിദ്ധങ്ങളാണ്. ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ ജനങ്ങൾ അനുഗ്രഹങ്ങൾക്കായി അങ്ങോട്ട് പോകുന്നു. വിശുദ്ധന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് കുറച്ചെങ്കിലും വെളിച്ചം തരുന്നത് 6-ാം നൂറ്റാണ്ടിൽ അങ്കാരയിൽ ബിഷപ്പായിരുന്ന തിയോഡോറ്റസ് ആണ്. അദ്ദേഹം എഴുതിയ വിശുദ്ധന്റെ ജീവചരിത്രത്തിൽ പറയുന്നു, 7 വർഷം അദ്ദേഹം വിവിധ തരത്തിൽ മർദ്ദിക്കപ്പെട്ടുവെന്ന്. ഈ കാലയളവിൽ അദ്ദേഹം അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അദ്ദേഹത്തെ കൊല്ലാൻ ഡയക്ലീഷ്യൻ അയച്ച മന്ത്രവാദിയെ വിശുദ്ധൻ മാനസാന്തരപ്പെടുത്തി. ചരിത്രത്തിൽ സ്ഥലം പിടിച്ചിട്ടുള്ള ഒരു സംഭവമാണ് കുരിശുയുദ്ധം. കുരിശുയുദ്ധാനന്തരം തിരിച്ചെത്തിയവരുടെ സങ്കല്പം വിശുദ്ധൻ അവരോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ടെന്നായിരുന്നു. അവർ കടന്നുപോയ പട്ടണങ്ങളെല്ലാം ഏതെങ്കിലും വിധത്തിൽ വിശുദ്ധനോട് ബന്ധപ്പെട്ടിരുന്നതായി കണ്ടു. കോൺസ്റ്റാന്റിനോപ്പോൾ ഒരു വലിയ ദേവാലയം വിശുദ്ധന്റെ നാമത്തിൽ പണിതിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. മഹാനായ കോൺസ്റ്റന്റൈൻ പണി കഴിപ്പിച്ചതാണ് ആ ദേവാലയം.
വിശുദ്ധനോടുള്ള ആദരവ് പരമകാഷ്ഠയിലെത്തിയത് 1098 അന്ത്യോക്യയിൽ വെച്ച് സിറിയൻ തുർക്കികൾ യുദ്ധത്തിൽ കുരിശുയുദ്ധക്കാരെ വളഞ്ഞു. പെട്ടെന്ന് മലമുകളിൽ നിന്ന് വെള്ളപ്പടക്കുതിരകളോടുകൂടിയ പട്ടാളത്തെ നയിച്ചുകൊണ്ട് വിശുദ്ധ ഗിയോർഗീസ് പ്രത്യക്ഷനായി എന്നാണ് വിശ്വാസം. ഈ പട്ടാളത്തിൻ്റെ സഹായത്തോടെ കുരിശുയുദ്ധക്കാർ വിജയിച്ചു. അവിടെ നിന്ന് ലീസായിലെത്തിയ അവർ ശത്രുക്കൾ പലായനം ചെയ്തതായി കണ്ടു. അവർ വിശുദ്ധനോട് നന്ദി പറഞ്ഞു. ഈ പട്ടണത്തെ വിശുദ്ധൻ്റെ ആസ്ഥാനമായി അവർ ഉയർത്തുകയും ചെയ്തു. ആയിരത്തി 1099 കുരിശുയുദ്ധക്കാർ ജെറുസലേം ആക്രമിച്ച് കീഴടക്കി. മൂന്നാമത്തെ കുരിശുയുദ്ധക്കാലത്ത് യുദ്ധം കുടുമ്പിരി കൊണ്ടിരുന്നപ്പോൾ റിച്ചാർഡ് ദി ലയൺ ഹാർട്ടിന് പ്രത്യക്ഷനായി വിശുദ്ധൻ പ്രോത്സാഹനം നൽകിയെന്ന് പറയപ്പെടുന്നു. ലീസായിലെ ദേവാലയം പണിതുകൊണ്ട് റിച്ചാർഡ് ഇതിനെ നന്ദി പ്രകാശിപ്പിച്ചു. കുതിരപ്പുറത്തിരിക്കുന്ന വിശുദ്ധനാണ് ഗീവർഗീസ്. ആ പടയാളി ഒരു ഭീകര സ്വത്വത്തെ കൊന്ന് ഒരു യുവതിയെ രക്ഷപ്പെടുത്തിയ സംഭവം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അതൊരു യാഥാർത്ഥ്യമാകാം, അല്ലെങ്കിൽ പ്രതീകമാകാം. ആ ഭീകരജീവി മതപീഡനം അഴിച്ചുവിട്ട റോമാ ചക്രവർത്തിയും രക്ഷപ്പെട്ടവർ ക്രിസ്തു മതവുമാണ്. നമ്മെ നശിപ്പിക്കാൻ മുമ്പിൽ വായ പിളർന്നു നിൽക്കുന്ന ഭീകര ജന്തുവായ പിശാജ് അവൻ തൊടുത്തുവിടുന്നത് പൈശാചിക പ്രലോഭനങ്ങളാണ്. യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി സ്വത്തും പ്രശസ്തിയും ഉദ്യോഗവും തൃണവൽക്കരിച്ചുകൊണ്ട് വിശ്വാസം പുലർത്തിയ വിശുദ്ധ ഗീവർഗീസ് നമുക്ക് മാർഗദർശിയാകട്ടെ.